My friends, Kiranana from Hippie Camps. Now, we are in Ernakulam, a Manoharamaya, a 5-bedroom pool villa. That's independent ayittu vaney anganeyum edukkam allengil mottham full house ayittu edukkam oru super duper property aanu ningalku parichayapettam onnu enna porey kandallo nalla manoharamaya oru pozha kaanam aaluva pozhayude theerathu aarorum illa nerathu thannanam thannanam appo manoharamaya pozha kaanam nalla landscape aanu avule thanne nalla manoharamaya oru pool undu pinna avule enna oru kadavu undu appo kadavathu onengil ningalku venengil kadavathu thooni edukilla kan avadum bayangara depth ayundu kadavathine avada poi ningalku verade just irikkam ennu mathram ullu pinna nalla idu kandu nalla bayangara velliyoru spacious varandayum karyangalokke aanu പാർട്ടിയോ അല്ലെങ്കിൽ മ്യൂസിക്കോ ഇനി ഈവൻ വലിയ വലിയ പരിപാടികൾ അതായത് ഇപ്പം ബർത്ത്ഡേ പാർട്ടീസ് അതുപോലെ തന്നെ ഹൽദി മെഹന്തി അങ്ങനെയുള്ള പരിപാടികൾ അങ്ങനെയുള്ള എല്ലാ പരിപാടികളും നടത്താൻ പറ്റിയ ഒരു സൂപ്പർ പ്ലേസ് ആണ്. കാരണം അങ്ങനെയൊക്കെ കൊടുക്കുന്ന സമയത്ത് ഇവർ കംപ്ലീറ്റ് ഇതിനു വേണ്ടി മാത്രമായിട്ട് കൊടുക്കും. കാരണം അതിനെ പറ്റിയൊരു വലിയ ലോൺ ഏരിയയും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്, പൂളൊക്കെ വരുന്നുണ്ട്. ലാൻഡ്സ്കേപ്പ് ആസ് സച്ച് ഭയങ്കര രസമാണ്. അപ്പം അങ്ങനെയുള്ള ഈ മനോഹരമായ ലാൻഡ്സ്കേപ്പിൽ ഇങ്ങനെയുള്ള പരിപാടികളും വേണമെങ്കിൽ നിങ്ങൾക്ക് നടത്താം. ഇനി അതല്ല താമസിക്കാനാണെങ്കിലും ഈ പറഞ്ഞ പോലെ 5-bedroom ആണ്. അപ്പോൾ ഒരു വലിയൊരു ഗ്രൂപ്പിന് ബാച്ചിലേഴ്സ് ആയിക്കോട്ടെ അല്ലെങ്കിൽ ഫ്രണ്ട്സ് ആയിക്കോട്ടെ ഫാമിലി ആയിക്കോട്ടെ എങ്ങനെ വേണമെങ്കിലും അടിച്ച് പൊളിക്കാൻ പറ്റുന്ന ഒരു സൂപ്പർ സ്പോട്ടാണ്. ഇതിൻ്റെ റൂമിൻ്റെ സൈസൊക്കെ കണ്ടിട്ട് ഞാൻ തന്നെ ഞെട്ടിപ്പോയി. അപ്പോൾ അത്രയും മനോഹരമായ ഈ പ്രോപ്പർട്ടി ആൻഡ് വ്യൂ ആണെങ്കിലും നല്ല രസം, നല്ല മുറ്റം. ശരിക്കും നമ്മളൊരു എന്താ പറയുക, ഒരു വീടിൻ്റെയൊക്കെ തന്നെ വേറൊരു വലിയ നമ്മുടെയൊക്കെ മനസ്സിലുള്ള ഒരു വീട്ടിൽ വന്നിരിക്കുന്ന പോലത്തെ ഒരു ഫീലൊക്കെയാണ്. ഓക്കെ, അപ്പം ഈ പ്രോപ്പർട്ടിയുടെ ഉള്ളറകൾ തേടിയുള്ള യാത്ര നമ്മൾ തുടങ്ങിയാണ്. കമാണ്. അപ്പോൾ നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ ബാക്ക് സൈഡിലാണോ, ഫ്രണ്ട് എൻട്രി വേറെയാണ്, റിസപ്ഷനും കാര്യങ്ങളും വരുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ ബാക്ക് സൈഡ് കാണിച്ചാൽ ബാക്ക് സൈഡിലാണെങ്കിലും ഈ പറഞ്ഞ വ്യൂവും കാര്യങ്ങളൊക്കെ വരുന്നത്. അപ്പോൾ ഇവിടെ നിന്നാണെങ്കിലും പക്ഷേ ഫ്രണ്ട് പോലെ തന്നെ നമ്മൾ നേരെ എൻട്രി ചെയ്യുന്നു വലിയൊരു റിസപ്ഷനിലേക്ക്. ഇവിടെ തന്നെയാണെങ്കിലും ഉണ്ടോ വരാന്തയും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്, സീറ്റിംഗ് കാര്യങ്ങൾ വരുന്നു, ഭയങ്കര സ്പേഷ്യസ് ആണ്. അപ്പോൾ ഇവിടെ നമ്മൾ നേരെ എൻട്രി ചെയ്യുവാണ്. എൻട്രി ചെയ്യുമ്പോൾ തന്നെ നല്ലൊരു ഭയങ്കര ജിങ്കോ ജാങ്കോ ഒരു റിസപ്ഷൻ ഏരിയ, നല്ല ഏരിയ ആണ്, ഭയങ്കര വാസ്റ്റ് ഏരിയ. സിറ്റിങ്ങിന് ഒരു ലിവിങ് സ്പേസ് എന്നൊക്കെ പറഞ്ഞാൽ അൾട്ടിമേറ്റ് ലിവിങ് സ്പേസ് ആണ്. അനഗൈൻ ഇവിടെ ആണെങ്കിലും ടി വി വരുന്നുണ്ട്. ഇതിൻ്റെ തൊട്ടപ്പുറത്തായിട്ട് ഫ്രണ്ടിലാണ് ശരിക്കും പറഞ്ഞാൽ ഇവരുടെ മെയിൻ എൻട്രി ആൻഡ് പാർക്കിംഗ് പ്ലസ് റിസപ്ഷൻ എല്ലാം വരുന്നത്. ആൻഡ് ഇവിടെ തന്നെ നമുക്ക് ഇവിടെ ഈ ഫ്ലോറിൽ, ഗ്രൗണ്ട് ഫ്ലോറിൽ നമുക്ക് 3 rooms വരുന്നത്. ഇനി 1 by 1 rooms ഞാൻ നിങ്ങൾക്ക് കാണിച്ചുതരാം. ബാ, അപ്പോൾ ഇവിടേക്കാണെങ്കിലും ഒരു ചെറിയൊരു പെയിൻറ്റിങ് കാര്യങ്ങളൊക്കെ വരുന്നു, ഭയങ്കര രസകരമാണ്. ആൻഡ് ഈവൻ ഞാൻ പറയുന്നത് റൂം സൈസ് ആണെങ്കിലും ഭയങ്കര വലുതാണ്. ബാ, റൂമിലേക്ക് പോകാം. ബാ, ആമ്പാ, മനോഹരമായ ഒരു റൂമാണ്. സൈസ് കണ്ടോ, എത്ര പേർക്കും ആണെങ്കിലും വേണമെങ്കിൽ കിടക്കാം. അതുപോലത്തെ വലിയ ഹെവി സൈസായിട്ടുള്ള റൂമാണ്. ആൻഡ് ബെഡിങ്ങൊക്കെ ആണെങ്കിലും നല്ല ക്ലാസ് ബെഡിങ് കാര്യങ്ങൾ വരുന്നുണ്ട്. ഇവിടെ നിന്നാണെങ്കിലും വ്യൂ നോക്കി, മനോഹരമായ പുഴയുടെ വ്യൂ ഒക്കെ കണ്ട് നിങ്ങൾക്ക് ഇവിടെ ഇരിക്കാം. ആൻഡ് എ സി ഉണ്ട്, ബേസിക് അമ്യൂണിറ്റീസ് എല്ലാം വരുന്നുണ്ട്. അപ്പോൾ ഇവിടെയാണെങ്കിലും ഈ പറയുന്ന പോലെ തന്നെ കോഫി മേക്കർ അങ്ങനെയുള്ള എല്ലാ സംഭവങ്ങളും, പിന്നെ അതുപോലെ തന്നെ കബോർഡ്സ് കാര്യങ്ങൾ ഇവിടേക്ക് ഉണ്ടോ, ഇവിടത്തേക്ക് ഗ്ലാസ്സൊക്കെ ഉണ്ടോ. ഒരു സൂപ്പർ ഗ്ലാസ് കാര്യങ്ങളൊക്കെ വരുന്നത് ഇവിടെ. ആൻഡ് ഇവിടെ നിന്ന് നമ്മൾ നേരെ ടോയ്ലറ്റാണ്. ആ ടോയ്ലറ്റൊക്കെ ആണെങ്കിലും നല്ല സ്പേഷ്യസ് ആൻഡ് പക്ക നീറ്റ് ആൻഡ് ക്ലീൻ. ഇതീ പറഞ്ഞ സ്പെഷ്യൽ ടോയ്ലറ്റ്സ് ആണ്. കാരണം വെച്ചാൽ ആരെങ്കിലും കൂട്ടത്തിൽ ഹാൻഡിക്യാപ്സ് ആയിട്ടുള്ള ആരെങ്കിലും അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് വേണ്ടി പറ്റിയ ടോയ്ലറ്റും കൂടെയാണ്. അപ്പോൾ ഈ ഫ്ലോറിലുള്ള ഇനി ഇങ്ങനെയുള്ള വേറെ 2 rooms കൂടെ ഇതിനകത്ത് വരുന്നുണ്ട്, ഞാൻ ഓടിച്ച് കാണിക്കാം. കാരണം ഓൾമോസ്റ്റ് എല്ലാം ബാക്കി സൈസും എല്ലാം ഓൾമോസ്റ്റ് ഇതുപോലെ തന്നെയാണ്. ബാ, നമുക്ക് കണ്ടിട്ട് വരാം. സെക്കൻഡ് റൂമിലേക്ക് നമ്മൾ എൻട്രി ചെയ്യണം. ബാ, കണ്ടാ, സെക്കൻഡ് റൂമിലാണെങ്കിലും മനോഹരമായ വ്യൂവും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ആൻഡ് അഗെയിൻ കബോർഡ്സ് കാര്യങ്ങളെല്ലാം പക്ക പക്ക, റൂമിൻ്റെ സൈസ് വൈസ് എല്ലാം പെർഫെക്റ്റ്, ഒന്നും പറയാനില്ല, ഭയങ്കരമായിട്ടുള്ള സൈസാണ്. ആൻഡ് ഈവൻ എക്സ്ട്രാ മാറ്റസ് ഒക്കെ ആണെങ്കിൽ എനിക്ക് 2-3 തന്നെ നമുക്ക് ഇവിടെ പ്ലേസ് ചെയ്യാൻ പറ്റും. ഓക്കെ, ആൻഡ് ടോയ്ലറ്റ് ആണെങ്കിലും നേരത്തെ പറഞ്ഞ പോലെ തന്നെ പക്ക നീറ്റ് ആൻഡ് ക്ലീൻ ടോയ്ലറ്റ്. ഇനി നമുക്ക് ഇവിടെ നിന്ന് അടുത്ത റൂമിലേക്ക് പോകാം. ബാ,
ഭയങ്കര ലിവിംഗ് സ്പേസ് ആണല്ലോ. ലിവിംഗ് സ്പേസും കാര്യങ്ങളൊക്കെ നല്ല അൾട്ടിമേറ്റ് ലിവിംഗ് സ്പേസ് ആണ്. ആൻഡ് ഇവിടെ നമ്മൾ കയറുമ്പോഴാണെങ്കിലും ഇതിൻ്റെയും റൂം സൈസ് ഭയങ്കരമാണ്. പക്ഷേ ഇതിനൊറ്റ കാര്യമുള്ളൂ, ഈ റൂമിന് ശരിക്കും പറഞ്ഞാൽ നമുക്ക് മെയിൻലി ഫ്രണ്ട് വ്യൂ ആണ് വരുന്നത്. അതായത് നമുക്ക് ബാക്ക് വാട്ടർ വ്യൂ ഇല്ല, ഫ്രണ്ട് വ്യൂ വരുന്നത്. സൈസ് എല്ലാം ഇതുപോലെ തന്നെ കുറച്ചുകൂടെ സ്പേഷ്യസ് സൈസും കാര്യങ്ങളൊക്കെയാണ്. അടിപൊളി. ഞാൻ ഇവിടെയാണെങ്കിലും ഇതുണ്ടോ, ഇവിടുത്തെ മിറർ സൈസും കാര്യങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞാൽ തന്നെ നമ്മൾ ചുറ്റിപ്പോൻ അത്ര വലിയ മിററും കാര്യങ്ങളൊക്കെ വേണ്ടത്. ഞാനിവിടെയും ടോയ്ലറ്റ് പക്ക പക്ക. അപ്പോൾ ഇനി നമുക്ക് ഇവിടെ നിന്ന് നേരെ ഫസ്റ്റ് ഫ്ലോറിലേക്ക് പോവാം. അടുത്ത നാലാമത്തെ അഞ്ചാമത്തെ റൂം കാണാം. ബാ, അപ്പോൾ ഫസ്റ്റ് ഫ്ലോറിലേക്ക് നമ്മൾ എൻ്റർ ചെയ്യുവാണ്. ഫസ്റ്റ് ഫ്ലോറിലാണെങ്കിലും ഇവിടെയും റൈറ്റും ലെഫ്റ്റും റൂമുണ്ട്. അതിനകത്ത് നമുക്ക് ആദ്യം ലെഫ്റ്റ് റൂം കാണാം. ഇതിന് നോൺ ലേക്ക് വ്യൂ, ഓക്കെ, റിവർ വ്യൂ റൂമാണ്. പക്ഷേ ഇതുണ്ടോ, സൈസും ഉണ്ടോ, എൻ്റെ അമ്മോ, ചെറിയൊരു ടെന്നീസൊക്കെ കളിക്കാനായിട്ടുള്ള എല്ലാ സെറ്റപ്പ് ഇവിടെ ഉണ്ട്. അമ്മമാര് സൈസാണ്. റൂം സൈസൊക്കെ സൂപ്പർ. ആനകൻ ഇവിടെ ആണെങ്കിലും ടോയ്ലറ്റൊക്കെ അൾട്ടിമേറ്റ്, നല്ല നൈസ് ഒരു ടോയ്ലറ്റും കാര്യങ്ങളൊക്കെ ഇവിടെ വരുന്നത്. എല്ലായിടത്തും എല്ലാത്തിനും റൂമിനകത്ത് ഒന്നും പറയാനില്ല. എവറിതിങ് ഇസ് പെർഫെക്റ്റ് ആൻഡ് പെർഫെക്റ്റ്ലി പ്ലേസ്ഡ്. ഇനി ഇവിടെ അടുത്ത റൂമിലേക്ക് വാ. അടുത്ത റൂം, അടുത്ത റൂം, അടുത്ത റൂം, അടുത്ത റൂം. ഇനി ഈ റൂമാണ്. ഈ റൂം ശരിക്കും നമുക്ക് ഈ പറയുന്ന റിവർ വ്യൂ വരുന്ന റൂമാണ്. സൈസ് ആസ് ഐ സെഡ് നേരത്തെ പോലെ തന്നെ നല്ല സൈസ്. ബെഡിങ്, ടവല്, അതുപോലെ തന്നെ എ സി, അങ്ങനെയുള്ള എല്ലാ ബേസിക് കമ്പനീസും വരുന്നുണ്ട്. ടി വി വരുന്നുണ്ട്. ആൻഡ് ഇവിടെ നിന്നാണെങ്കിൽ നമുക്കിത് ഇങ്ങനെ ഒരു വ്യൂവും വരുന്നുണ്ട്. വൗ, അപ്പോൾ ഈ പ്രോപ്പർട്ടിയിൽ ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഇവർ തന്നെ നമുക്ക് തരുന്നത്. ബ്രേക്ക്ഫാസ്റ്റ് ഡിന്നറൊക്കെ ഇവർ തരുന്നത്. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ സ്ഥലത്തേക്ക് പോകും, അത് ഭയങ്കര രസമുണ്ടാണ്. അപ്പോൾ ഫസ്റ്റ് ഫ്ലോറിൽ നിന്ന് നമ്മൾ നേരെ വരുന്നത് ഒരു നല്ല മനോഹരമായ റെസ്റ്റോറൻറ്റിലേക്കാണ്. അപ്പോൾ ഇവിടെ ഈ പ്രോപ്പർട്ടിയിൽ ഇവർ ഫുഡും കാര്യങ്ങളൊക്കെ അവർ തന്നെ നമുക്ക് സെർവ് ചെയ്ത് തരും. ബ്രേക്ക്ഫാസ്റ്റ് ആണെങ്കിലും ഓൾറെഡി ഇതിനകത്ത് ഇൻക്ലൂഡഡ് ആയിരിക്കും. അപ്പോൾ ഈ ബ്രേക്ക്ഫാസ്റ്റ് സെർവ് ചെയ്യാനുള്ള കൗണ്ടറും കാര്യങ്ങളൊക്കെ ഇവിടെ വരുന്നത്. ആൻഡ് ബ്രേക്ക്ഫാസ്റ്റ്, ലഞ്ച്, ബോട്ടോ, ഡിന്നർ എന്ത് വേണമെങ്കിലും ഇവിടെ സെർവ് ചെയ്യും. ആൻഡ് ഇത് എ സി ആണ്. ഇനി ഇവിടെ നിന്നാണെങ്കിലും അതിമനോഹരമായ ഒരു ഹാളിലേക്കാണ്, വലിയൊരു സ്പേസിലേക്ക്, ലിവിംഗ് സ്പേസിലേക്ക് നമ്മൾ ഇറങ്ങണം. ബാ, ഉണ്ടാ. അപ്പോൾ ഇപ്പോൾ നിങ്ങളുടെ ഒരു വലിയ പാർട്ടി, ഞാൻ നേരത്തെ പറഞ്ഞു, വലിയ പാർട്ടിയും പരിപാടികളൊക്കെ പരിപാടി നിങ്ങൾക്ക് അറേഞ്ച് ചെയ്യണമെന്നുണ്ടെങ്കിലും ഇവിടെ അതിനുവേണ്ടി മാത്രമായിട്ട് എക്സ്ക്ലൂസീവായിട്ടും ഇവരതും സെറ്റ് ചെയ്ത് തരുന്നുണ്ട്. അപ്പോൾ ഇവിടെ നിന്നൊക്കെയാണെങ്കിൽ നോക്കുവാണെങ്കിൽ നല്ല പച്ചപ്പാണ്. ഈ ലോണിലൊക്കെ ആണെങ്കിലും നമ്മൾ ബർത്ത്ഡേ പാർട്ടി, അതുപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ മറ്റേ ഹൽദി, മെഹന്തി, അങ്ങനെയുള്ള എല്ലാ പരിപാടികളും ഇവിടെയൊക്കെ, ബാച്ചിലേഴ്സ് പാർട്ടി, അങ്ങനത്തെ പരിപാടികളൊക്കെ ഇവിടെ എന്ത് പരിപാടി ഇവിടെ നടത്താൻ പറ്റും. അപ്പോൾ മാവിലൊക്കെ ആണെങ്കിൽ ലൈറ്റൊക്കെ ഇട്ട് മൊത്തം പച്ചപ്പാണ്. അപ്പുറത്ത് പുഴ, ഇവിടെ പച്ചപ്പ്, അപ്പുറത്ത് പൂള്, മൊത്തം സെറ്റപ്പോട് സെറ്റപ്പ്. ഭയങ്കര രസമല്ലേ. അപ്പോൾ ഈ ഫാമിലി ഗെറ്റ് ടുഗദർ, ഇപ്പോൾ ഈ പറഞ്ഞ പോലെ തന്നെ വലിയൊരു ഫാമിലി ഗെറ്റ് ടുഗദർ, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ഒരു എന്താ പറയുക, ഒരു ഓരോ മീറ്റിംഗ്സ്, അല്ലെങ്കിൽ ലൈക്ക് എന്ത് ടൈപ്പ് ഓഫ് പാർട്ടീസ്, അങ്ങനെയുള്ള എല്ലാ സംഭവങ്ങളും കടിച്ചാൽ ഇനി അവിടെ നോക്കിക്കഴിഞ്ഞാൽ അറിയാം നല്ല പാർക്കിംഗ് സ്പേസും ഉണ്ട്. സ്പേഷ്യസ് ആയിട്ടുള്ള പാർക്കിംഗ് സംഭവങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ഈ മനോഹരമായ പ്രോപ്പർട്ടിയിൽ ഇനി അതിമനോഹരമായ ഒരു പ്ലേസ് ഉണ്ട്, അതാണ് നമ്മുടെ സ്വിമ്മിംഗ് പൂൾ. അപ്പോൾ നമുക്കിനി നേരെ പൂളിലേക്ക് പോവാം. അപ്പം ഈ പറഞ്ഞ പോലെ പുറത്തുകൂടെയും നേരെ നമുക്ക് ഈ റെസ്റ്റോറൻറ്റിലേക്ക് ആക്സസ് ഉണ്ട്. ആൻഡ് ഇവ നമ്മൾ നേരത്തെ വന്ന് ആ പടികളെ ചവിട്ടി അകത്തൂടെ നമ്മുടെ റൂമിൻ്റെ അവിടെ നിന്നും നമുക്ക് ഇതുപോലെ ആക്സസ് ഉണ്ട്. അപ്പോൾ ഇനി നമുക്ക് ആ പച്ചപ്പിൻ്റെ അങ്ങോട്ടേക്ക് പോവാം. ബാ, അപ്പോൾ പ്രോപ്പർട്ടിയുടെ എല്ലാവരും ഇഷ്ടപ്പെടുന്ന അൾട്ടിമേറ്റ് ഡെസ്റ്റിനേഷനിലേക്ക് നമ്മൾ എത്തി. വേറെ എങ്ങുമല്ല, നല്ല മനോഹരമായ ഒരു പൂളാണ്. അപ്പോൾ പൂളിൽ തന്നെ സെപ്പറേഷൻ ഉണ്ട്. കിഡ്സിനാണെങ്കിൽ നമ്മൾ അവിടെ അതിനകത്ത് അവരെ കൂട്ടിയിട്ട് കഴിഞ്ഞാൽ അവരവിടെ കിടന്ന് കളിച്ചോളും, നമുക്ക് ഇവിടെ വരെ നീന്തി തുടിക്കാം. ആൻഡ് അഗെയിൻ ഇവിടെ നിന്നാണെങ്കിൽ നിങ്ങൾക്ക് ആ പ്രോപ്പർട്ടിയുടെ ഒരു ഫുൾ വ്യൂ കാണാൻ പറ്റും. നല്ലൊരു അൾട്ടിമേറ്റ് പ്രോപ്പർട്ടി. ആനക്ക് ഇവിടെ ആണെങ്കിലും നേട്ടോ, ലോൺ ഏരിയയുടെ വാഷ്നെസ് നിങ്ങൾക്ക് ഇവിടെ നിന്നാണ് നല്ല സൂപ്പറായിട്ട് കാണാൻ പറ്റുന്നത്. ആ ലോണിൻ്റെ എൻഡിലാണെങ്കിൽ നമുക്ക് ആ പുഴയും വരുന്നുണ്ട്. അപ്പോൾ മനോഹരമായ ഒരു ഫീൽ ഗുഡ് പ്രോപ്പർട്ടിയാണ്. അപ്പോൾ ഈ മനോഹരമായ പ്രോപ്പർട്ടിയിൽ നിങ്ങൾ താമസിക്കാനായിട്ട് പ്ലാൻ ഉണ്ടെങ്കിൽ നിങ്ങൾ ഹിപ്പി ക്യാംപ്സിനെ വിളിച്ചോ, ഞങ്ങൾ നിങ്ങളെല്ലാ സംഭവവും സെറ്റ് ചെയ്ത് തന്നേക്കാം.